മലമുകളിൽ ദൈവമുണ്ടായിരുന്നു. മലയടിവാരത്തിലെ ആട്ടിൻകുട്ടി ദൈവത്തിനെ തപസ്സു ചെയ്തു. ദൈവം ആട്ടിൻകുട്ടിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഹേ കുഞ്ഞാടേ, നീ എന്തിന് എന്നെ തപസ്സു ചെയ്യുന്നു? നീ എന്നെക്കാൾ സുന്ദരനാണ്. എനിക്കില്ലാത്ത കൂർത്തതും മൂർച്ചയുള്ളതുമായ രണ്ട് കൊമ്പുകൾ നിനക്കുണ്ട്. എനിക്കുള്ളത് രണ്ട് കാലുകൾ, നിനക്ക് ദൃഢതയേറിയ നാല് ആട്ടിൻകാലുകൾ. വരൂ, ഈ മലമുകളിലെ മറ്റൊരു ദൈവമായി എന്നോടൊപ്പം വാഴൂ. അല്പനായ, അല്പല്ലൽപ്പനായ, അല്പജ്ഞനായ ആട്ടിൻകുട്ടി ദൈവവാക്ക് വിശ്വസിച്ച് മലമുകളിലേക്ക് കയറി മലയിടുക്കിലെ പായലിൽ കാലുവെഴുതി താഴെ വീണ് തലച്ചോറ് ചിതറി മരിച്ചു. ചിതറിത്തെറിച്ച തലച്ചോറിൽ ആട്ടിൻകുട്ടിയുടെ രഹസ്യമോഹങ്ങൾ എഴുതപ്പെട്ടിരുന്നു. സ്വാഗതം അറിവിൻ്റെ മോഹത്തിലേക്ക്. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. വിജ്ഞാനത്തിൻ്റെ വഴികളിൽ എന്നും നിതാന്തമായ ജാഗ്രതയോടെ സഞ്ചരിക്കുന്ന രേഖാ മേനോൻ, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് പ്രദീപ്. അവർ ഐ ടി ഗൈഡ് ശില്പ, ഹായ്. ഹായ്. പോയ ദിവസം ഈ അറിവിൻ്റെ മോഹവലയത്തിൽ ആദ്യ റൗണ്ടിലെ വിജയ മഞ്ചാടി മധുരം നുകർന്ന് രണ്ടാം റൗണ്ടിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു അശ്വിൻ. അശ്വിൻ, വാക്ക് ഇൻ. യെസ് അശ്വിൻ, രണ്ടാം ബൗളിൽ നിന്നൊരു വിഷയമെടുക്കാം. And you can make a move to the jury. So Ashwin, yes, how was yesterday? Very good. Very good. Yeah, ഞാൻ പറഞ്ഞു ഇന്ന് നല്ല cheer up ആയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ആള് മാറി തീർച്ച. അതൊക്കെ അത് തന്നെ. ശരി, ഉടുപ്പൊക്കെ മാറ്റി. cheer up ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അശ്വിൻ വിചാരിച്ച പേര് അപ്രൂവ് ചെയ്തോ? അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ശില്പ ഹെൽപ്പ് ചെയ്യും. ഇന്നലത്തതിന്റെ അടുത്ത പകുതിയാണിപ്പോ, രണ്ടാം പകുതി. അശ്വിനും ഞാനും സാക്ഷിയായി ഈ അശ്വവും യാഗം. അശ്വിൻ, യെസ്. ഏഷ്യൻ? No. യൂറോപ്യൻ? Yes. ജീവിച്ചിരിപ്പുണ്ടോ? No. പുരുഷൻ? Yes. രാഷ്ട്രീയം, കലാ, സാഹിത്യം? No. സ്പോർട്സ്, സയൻസ്, സ്പേസ്? No. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? No. ഉദ്യോഗം, ബിസിനസ്? No. Adventure, traveler, exploration, excavation? Yes. Italian? No. Spaniard? No. Portuguese? Yes. He has something to do with the year 1498? No. അയാളുടെ പേരിൽ നിന്നും ഏതെങ്കിലും രാജ്യത്തിൻ്റെ പേര് ഉത്ഭവിച്ചിട്ടുണ്ടോ? നോ. ഇന്ത്യയുമായി എന്തെങ്കിലും ബന്ധം? നോ. സെയിലറായിരുന്നു അദ്ദേഹം? അതെ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അയാൾക്ക്? നോ, ഇല്ല. ഈ താങ്കൾ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ അദ്ദേഹം നോ എന്ന് പറഞ്ഞു. അത് ഞാൻ അതല്ല, അദ്ദേഹത്തിന് ഇന്ത്യയുടെ ബന്ധമുണ്ട്, അദ്ദേഹത്തിന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആയിട്ടും ബന്ധമുണ്ട്. ബന്ധമുണ്ട്. Cape of Good Hope, I think it's Bartholomew's. Ah. Che. Ah. Bartholomew's ne mathramalla Cape of Good Hope ayittu bendhallo vera oru vaadu varundu. Okay. India il vannittundu. Adana arivu. Any part of his name starts with R or A? No. Illa. Normal death ayirunnu Ashwin. Adeyan aanu ende vishwasam. Arishu. Then I'll go for a lifeline. Lifeline. നമ്മളുടെ തായിരുന്നില്ല. നമ്മളുടെ തായിരുന്നില്ല. ഇല്ല. Was he the first man to sail around the world? Yes. Ferdinand Magellan. Yes. Ferdinand Magellan. ഒരു പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്ന ഫെർഡിനാൻഡ് മഗല്ലൻ പോർച്ചുഗലിലെ സബ്രോസ ജില്ലയിൽ ജനിച്ചു. പത്താമത്തെ വയസ്സിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മഗല്ലൻ
പോർച്ചുഗലിലെ ലിയോനോർ രാജ്ഞിയുടെ കൊട്ടാരത്തിലെ പരിചാരകനായി ചേർന്നു. പോർച്ചുഗീസിലെ പല നാവിക സംരംഭങ്ങളിലും പങ്കെടുത്തുവെങ്കിലും ഒടുവിൽ പോർച്ചുഗീസ് സർക്കാരിന്റെ അപ്രീതി മൂലം സ്പെയിനിലേക്ക് ആശ്രയം തേടി. അറ്റ്ലാന്റിക്കിനെ ശാന്തസമുദ്രവുമായി കൂട്ടിയിണക്കുന്ന മഗല്ലൻ കടലിടുക്ക് അദ്ദേഹത്തിന്റെ കണ്ടെത്തലായിരുന്നു. ശാന്തസമുദ്രത്തിന് ആ പേര് നൽകിയതും മഗല്ലനായിരുന്നു. 1521 ഏപ്രിൽ 27 തന്റെ യാത്രക്കിടയിൽ സംഭവിച്ച ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ഈ സഞ്ചാരി. എന്താണ് അദ്ദേഹത്തിന്റെ കപ്പലിന്റെ പേര്? ഫെർഡിനാൻഡ് മഗല്ലന്റെ കപ്പലിന്റെ പേര് എന്താ? ഫസ്റ്റ് ഗോ അക്രോസ് ദി പസഫിക് എന്ന് പറയും, കപ്പലിന്റെ പേര് അറിയില്ല. നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാം അല്ലേ? സോ ശിൽപ പ്ലീസ്. അശ്വിൻ, അശ്വമേധത്തിൽ നിന്നും അശ്വിന് കിട്ടുന്ന അശ്വഭാരം ആൻഡ് മെറിയൽട്ടേഴ്സ് അശ്വിന് നൽകുന്ന ക്യാഷ്. വെൽ ഡൺ അശ്വിൻ. പ്രേക്ഷകരോടുള്ള ഇന്നത്തെ ചോദ്യം, എന്തായിരുന്നു ഫെർഡിനാൻഡ് മഗല്ലന്റെ കപ്പലിന്റെ പേര്? സാന്റ മറിയ എന്നോ വിക്ടോറിയ എന്നോ? വേദിയിലേക്ക് ഇനി കടന്നു വരുന്ന മത്സരാർത്ഥി ആര്? എന്താണ് ആ മത്സരാർത്ഥിയുടെ പ്രത്യേകതകൾ കണ്ടറിയാ. ഹായ്, ഞാൻ ജുമാന. ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ മെഡിക്കൽ ഷോപ്പിൽ തന്നെയാണ് എനിക്ക് ജോലി. ഹസ്ബൻഡിൻ്റെ പേര് നാസർ. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും 3 മക്കളും പിന്നെ ഹസ്ബൻഡും ഉമ്മയും അടങ്ങിയതാണ്. അശ്വമേധം പ്രോഗ്രാമിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ ആദ്യമായിട്ട് തന്നെ പ്രോത്സാഹനം നൽകിയത് എൻ്റെ മോനാണ്. അവനും ജി കെയിൽ വളരെ താല്പര്യമായ കുട്ടിയാണ്. ഒരുപാട് സ്കൂൾ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയം ലഭിച്ചിട്ടുണ്ട്. അശ്വമേധത്തിൻ്റെ വേദിയിൽ ജയവും തോൽവിയും എനിക്ക് ഒരു വിഷയമേ അല്ല. അതിലൊരു പാർട്ടിസിപ്പൻ്റായി പങ്കെടുക്കാൻ സാധിച്ചതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം. സോ ദാറ്റ് വാസ് ജുമാന. ജുമാന, വെൽക്കം ടു ദ ഷോ. ആരംഭിക്കാം. ഇൻഷാല്ലാ അതിനകത്ത് ഒരു ബൗൾ, ആ ബൗളിൽ നിന്നൊരു വിഷയമുണ്ട്. മലപ്പുറത്ത് എവിടെയാ? മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. മഞ്ചേരിയിലാ? നല്ല മനോഹരമായ വസ്ത്രം, ഒരുപാട് വർണ്ണങ്ങളുള്ള വസ്ത്രം, ഒരുപാട് വർണ്ണങ്ങളുള്ള സ്വപ്നങ്ങൾ കാണാനും വിജയങ്ങൾ നേടാനും ജുമാനയെ കഴിയില്ലേ? ജുമാന വിചാരിച്ച പേര് അപ്രൂവ് ചെയ്യുന്നു. അപ്രൂവ് ചെയ്യുന്നു. വൈറ്റ് ക്യാൻവാസിലേക്ക് ഞാൻ ആ പേര്, വൈറ്റ് ക്യാൻവാസിലേക്ക് ആ പേര് പതിപ്പിച്ചു. ആൻഡ് ജുമാനയെ സഹായിക്കാൻ തയ്യാറല്ലേ ശില്പ? റെഡി. ജുമാന ഇല്ല, നന്നായി പാചകം ചെയ്യും. എന്ത് ചെയ്യുന്നു ഇപ്പോ? ഞാൻ ഫാർമസിസ്റ്റ് ആണ്. ഫാർമസിസ്റ്റ് ആണ്? ഹസ്ബൻഡിന്റെ ഷോപ്പിൽ തന്നെ മഞ്ചേരി വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡിന്റെ ഷോപ്പിലാണ്. അപ്പോ എല്ലാ ആശംസകളും ജുമാനയ്ക്ക് നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. അശ്വമേധം കാണാറുണ്ടോ? കുട്ടികളെ കാണാൻ പ്രേരിപ്പിക്കാറുണ്ടോ? നാസറും കുട്ടികളും ജുമാനയുടെ ഈ ബൗദ്ധിക യാത്രയ്ക്ക് സാക്ഷികളാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ജുമാനയോടൊപ്പം ഞാൻ പ്രവേശിക്കുന്നു അറിവിൻ്റെ രാജവീഥിയിലേക്ക്. യാഗം. ജുമാന, ഇപ്പം നാസറും കുട്ടികളും ഒക്കെ ജുമാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനും ജുമാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ജുമാന വിചാരിച്ചത് ഒരു പുരുഷനെയാണോ? ആണ്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. മലബാർ? അതെ. മലപ്പുറം ജില്ല? അതെ. അതെ. നാസറിനെ അല്ലല്ലോ അല്ലേ? അത് ചോദ്യമല്ല കേട്ടോ. അതെപ്പോഴും വിചാരിക്കാറുള്ളത് തന്നെ അല്ലേ? രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അല്ല. ആണ്. രാഷ്ട്രീയം? യു ഡി എഫിലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണോ? അല്ല. അല്ല. അദ്ദേഹം എം പി ഒ, എം എൽ എ ആയിട്ടുണ്ടോ? അതെ. എം പി ആയിട്ടുണ്ടോ? ഇല്ല. ഇല്ല.
മലപ്പുറം ജില്ലയിൽ നിന്നാണോ അദ്ദേഹം എം എൽ എ ആയിട്ടുള്ളത്? അതെ അതെ. 60 വയസ്സിന് മുകളിൽ പ്രായമായോ? ഇല്ല ഇല്ല ഇല്ല. നിലവിൽ എം എൽ എ ആണോ? അതെ. അദ്ദേഹം മങ്കട, പെരിന്തൽമണ്ണ, നിലമ്പൂർ, വണ്ടൂർ എന്നീ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് എം എൽ എ ആണോ? അല്ല അല്ല. അദ്ദേഹം നല്ലൊരു പ്രസംഗകനാണോ? 17-ാമത്തെ ചോദ്യം, സി പി എം ആണോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷി? അല്ല, സി പി എം അല്ല. ഉറപ്പാണ്? പക്ഷെ എം എൽ എ ആണ്. ഐ എൻ എൽ ആണോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷി? അല്ല. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. ഇനിയൊരു ഉത്തരം എനിക്ക് പറഞ്ഞല്ലേ പറ്റൂ അല്ലേ? ചുമ്മാ എന്തെങ്കിലും ഒരു പേര് ഞാൻ റീമത്തുള്ള എന്നെങ്കിലും കയറി പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടോ? ശരി, 18 ചോദ്യങ്ങൾ കഴിഞ്ഞു. ജുമാന വിജയിച്ചിരിക്കുന്നു. പറയൂ. ഡോക്ടർ കെ ടി ജലീൽ. ജുമാന, കൺഗ്രാച്ചുലേഷൻ. യു ഹാവ് 1,05,000 ഫ്രം റിയൽറ്റേഴ്സ്. കെ ടി ജലീൽ. കേരള നിയമസഭാംഗമായ കെ ടി ജലീൽ ചരിത്രകാരനും കോളേജ് അധ്യാപകനുമാണ്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി സ്വദേശിയായ കെ ടി ജലീൽ 2006 കേരള സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടി. മുസ്ലിം യൂത്ത് ലീഗിലൂടെ വളർന്നു വന്ന ജലീൽ നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ലീഗിൽ നിന്നും പുറത്തു പോവുകയും തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്തു നിന്നും LDF പിന്തുണയോടെ നിയമസഭാംഗമാവുകയും ചെയ്തു. 2011 തവനൂർ മണ്ഡലത്തിൽ നിന്നും വീണ്ടും നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു കൊടുങ്കാറ്റായ ജനപക്ഷ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ കൃതിയാണ്. ജുമാനയുടെ നാട് മഞ്ചേരി കാവന്നൂർ എന്ന. ആരാണ് അവിടുത്തെ MLA? പി കെ ബഷീർ. പി കെ ബഷീർ. ജുമാന മനസ്സിൽ വിചാരിച്ചത് കെ ടി ജലീലിനെ മനസ്സിൽ ഓർമ്മിച്ച് ജുമാന ആദ്യ റൗണ്ടിൽ വിജയം നേടി. ജുമാന രണ്ടാം റൗണ്ടിൽ മനസ്സിൽ വിചാരിക്കുന്നത് ആരെയായിരിക്കും? കാത്തിരുന്ന് കാണാം. അതിനു മുൻപ് പ്രേക്ഷകരോടുള്ള ഈ ദിവസത്തെ ചോദ്യം ഇതാണ്. ഇസ്ലാം രാജമാർഗം എന്ന കൃതി എഴുതിയ ബോസ്നിയ ഹെക്സഗോവിയുടെ മുൻ ഭരണത്തലവൻ ആരാണ്? ഇത്തവണ ഈ മലപ്പുറത്തുകാരിയുടെ മനസ്സിലുള്ള പേര്, മുഞ്ചുള്ള പേര് അപ്രൂവ് ചെയ്യുന്നുണ്ടോ? മുഞ്ചുള്ള പേര് ഞാൻ അപ്രൂവ് ചെയ്തു. അപ്രൂവ് ചെയ്തു. And you are also with her? Yes. Irikku. Enda peru? Jumana. Jumana. Alle enda vicharicha aalude peru? Adu parayilla alle. Seri. Namukku noka. Seri Jumana. All the best. Thank you, sir. Ikkure Jumana vicharichathu oru purushaneyano? ഇന്ത്യൻ? അതെ. അതെ. മലയാളി? യെസ്. മലപ്പുറത്തുകാരൻ? അല്ല. അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇല്ല. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അതെ. സാഹിത്യം? ഇല്ല. സാഹിത്യം ലൈഫ് ലൈഫ് ലൈൻ. സാഹിത്യത്തിലല്ല പ്രശസ്തി അദ്ദേഹത്തിന് കൂടുതലും. സാഹിത്യത്തിലല്ല പ്രശസ്തി. സാഹിത്യം ഉണ്ട്, പക്ഷേ സാഹിത്യമുണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ പ്രശസ്തി വേറെ. അതെ. രാഷ്ട്രീയം? യെസ്. ഇടതുപക്ഷ രാഷ്ട്രീയം? അല്ല. അല്ല. 1980 ശേഷം മരണം? 1980? അല്ല അല്ല അല്ല. അതിന് മുമ്പേ മരിച്ചു. മലബാർ? അതെ. അതെ. അദ്ദേഹത്തിൻ്റെ മരണം മലബാറിലാണെന്നേ ഉള്ളൂ.
സാധാരണഗതിയിലായിരുന്നു മരണം. അതെ. ഉറപ്പാണ്. അദ്ദേഹം മന്ത്രിയോ എം പിയോ എം എൽ എയോ അങ്ങനെ വല്ലതും ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട്, ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണം മാത്രമാണ് മലബാറിൽ. അദ്ദേഹം ജനനം കൊണ്ട് മലബാറുകാരനല്ല. അദ്ദേഹം മലബാറുകാരനല്ല. 1960 ശേഷം മരണം? അല്ല, അല്ല, അല്ല. 60 ശേഷവും അല്ല. 60 മുമ്പേ മരിച്ചു. മന്ത്രിയോ എം പിയോ എം എൽ എയോ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു അല്ലേ? ഇടതുപക്ഷമല്ല രാഷ്ട്രീയം എന്ന് പറയുകയും ചെയ്തു. കേരളത്തിനകത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം പ്രധാനമായും. കേരളത്തിനകത്താണ്. പ്രദീപ്, എം പി, എം എൽ എ, മന്ത്രി, മന്ത്രി, ഇത് മൂന്നും ആയിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്? ഇത് മൂന്നിൽ ഏതെങ്കിലും ആയിട്ടുണ്ടോ? ഈ മൂന്ന് തസ്തികകളും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആയിട്ടില്ല, ഇല്ല. കാര്യം 60 മുമ്പേ മരിച്ചു എന്ന് പറയുകയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെമ്പറായിരിക്കുക, പാർലമെൻറ്റ് അംഗമായിരിക്കുക എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പമുണ്ട്. മനസ്സിലായില്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? അതെ. അനിസ്ലാം ബൈ റിലിജിയൻ? യെസ്. ആണ്. അടിസ്ഥാനപരമായി അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അതെ. എൻ്റെ അവസാനത്തെ ചോദ്യം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി പി ടി കുഞ്ഞുമുഹമ്മദ് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. ധീരനായ ഭാരതപുത്രൻ അബ്ദുറഹ്മാൻ സാഹിബിനാണ് വിചാരിച്ചത് അല്ലേ? മുഹമ്മദ് അബ്ദുറഹ്മാൻ കേരളത്തിലെ ആദ്യകാല കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ. 1898 കൊടുങ്ങല്ലൂരിൽ ജനിച്ച ഇദ്ദേഹം മലബാറിൽ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചു. ദേശീയ പ്രസ്ഥാനം കൂടുതൽ വ്യാപരിപ്പിക്കുന്നതിനായി 1924 അദ്ദേഹം അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചു. മുസ്ലിം ജനവിഭാഗങ്ങളിൽ ദേശാഭിമാനവും സ്വാതന്ത്ര്യവാഞ്ചയും ഉളവാക്കുന്നതിൽ ഈ പത്രം വഹിച്ച പങ്ക് സുപ്രധാനമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് 9 തടവ് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിനുള്ളിൽ മറ്റൊരു ഗ്രൂപ്പായി പ്രവർത്തിച്ച സാഹിബും അണികളും ദേശീയ മുസ്ലിങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. അബ്ദുറഹ്മാൻ സാഹിബിന്റെ മരണത്തെ കുറിച്ച് ദുരൂഹതകൾ ഒരുപാട്. ഹൃദയാഘാതം കൊണ്ടുള്ള മരണമാണെന്ന് ഔദ്യോഗിക രേഖകൾ പറയുമ്പോഴും അദ്ദേഹത്തിന് വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു എന്നുള്ള ആരോപണവും ശക്തമായി തന്നെ ആ കാലം മുതലേ നിലനിൽപ്പുണ്ട്. സത്യാവസ്ഥകൾക്ക് സാക്ഷ്യം വഹിക്കാൻ കെ എ കൊടുങ്ങല്ലൂർ ഇന്ന് ജീവനോടെയില്ലല്ലോ. ഈ അശോഭഹാരം താങ്കൾക്ക്, മിർ റിയൽട്ടേഴ്സിൻ്റെ ഈ ക്യാഷ് അവാർഡും. പ്രേക്ഷകരോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്, ഏത് വർഷമാണ് മുസ്ലിം ലീഗ് സ്ഥാപിതമായി? ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്നത് ഒരു നിയമപാലകനാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ അറിയാം. ഞാൻ സദാനന്ദൻ, കണ്ണൂർ ജില്ലയിലെ ചെങ്ങളായിൽ താമസം, ഭാര്യയും 2 ഉള്ളത്. ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലെ തന്നെ ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ്റെ സിവിൽ പോലീസ് ഓഫീസറായി ജോലി ചെയ്തു വരികയാണ്. അശ്വമേധം പരിപാടിയിലേക്ക് SMS മുഖാന്തരം എന്നെ തിരഞ്ഞെടുത്തത് മുതൽ തന്നെ എൻ്റെ സുഹൃത്തുക്കളായ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ അതുകൂടാതെ എൻ്റെ ഭാര്യ, മക്കളാണ് കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. അവർ ഇൻ്റർനെറ്റിലും മറ്റും നോക്കി ഓരോ ആളെക്കുറിച്ചും എങ്ങനെ പോകണം, എങ്ങനെ മത്സരിക്കണം എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ഗ്രാൻഡ് മാസ്റ്റർ മുമ്പിൽ മത്സരിക്കാമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ മത്സരം തന്നെ ഒന്ന് പങ്കെടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. ജീവിതത്തിൽ ജോലിക്കിടയിൽ തന്നെ ഏകദേശം 5 കൂടുതൽ അപകടങ്ങൾ നേരിട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അശ്വമേധത്തിലൂടെ ലഭിക്കുന്ന പ്രതിഫലം ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് കഴിയുന്ന നിരാലംബരായവർക്ക് നൽകാനാണ് ആഗ്രഹിക്കുന്നത്. അശ്വമേധം പരിപാടിയിലേക്ക് മത്സരിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. നിങ്ങളെയൊക്കെ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകണം. ഇനി ഏതായാലും നമുക്ക് അശ്വമേധം പരിപാടിയുടെ ഫ്ലോറിൽ വെച്ച് കാണാം. സോ ദാറ്റ് വാസ് ദ പ്രൊഫൈൽ ഓഫ് മിസ്റ്റർ സദാനന്ദൻ.
നമസ്കാരം സർ. എല്ലാ വിജയാശംസകളും നേരും. ആ ബൗളിൽ നിന്നൊരു വിഷയം എടുത്തു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളിനെ വിചാരിച്ച് ശ്രീമതി രേഖാമേനോനോട് അപ്രൂവൽ സമർപ്പിച്ചു. ഹലോ മിസ്റ്റർ സദാനന്ദ്. സദാ ആനന്ദം നൽകുന്നവനാരോ അതാണ് സദാനന്ദ്. സദാനന്ദന്റെ സമയം എന്നൊരു സിനിമയും ഉണ്ട്. ഇന്നാണോ സദാനന്ദന്റെ സമയം? ആയിരിക്കും. സദാനന്ദന്റെ സമയം നല്ലതാണോ നോക്കാം. അപ്രൂവ് ചെയ്തോ? പരമാനന്ദം സഹായിക്കാൻ തയ്യാറാണ്. ഇരിക്കും. എന്തൊക്കെയുണ്ട്? ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറാണ്. അതെ സർ. ഇരിക്കൂറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മലയാളത്തിൻ്റെ മഹാനായ നോവലിസ്റ്റ് കാക്കനാടൻ ഒറോത എന്ന നോവൽ എഴുതിയത് ഇരിക്കൂറിൽ നിന്ന്. കെ സി ജോസഫ് എന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഒരു സ്ഥിരം പ്രദേശമാണ് ഇരിക്കൂർ. ഇരിക്കൂറിനടുത്ത് ഞാൻ വന്നിരുന്നു കഴിഞ്ഞ ദിവസം, മട്ടന്നൂർ എന്ന സ്ഥലത്ത്. അവിടെ ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരിക. അപകടമൊക്കെ പറ്റി. ആ അപകടം പറ്റിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അതിനേക്കാൾ എന്തോ വലിയൊരു അപകടം വരാനിരിക്കുകയാണ് എനിക്ക് ഇവിടെ ഇരിക്കൂറിൽ നിന്നെന്ന്. ആ അപകടം സദാനന്ദനാണോ? അല്ല സർ. അല്ലല്ലേ. ശരി. പിന്നെ പാട്ട് പാടോ? ഇല്ല. മിമിക്രി? ആഹാ, വരട്ടെ, അങ്ങനെ കയറി വരട്ടെ. മിമിക്രി വരട്ടെ. സ്പീഡ് പ്രോഗ്രാം ആയിട്ട് അഭിനയിക്കുന്നു, അവതരിപ്പിക്കുന്നു. എന്താണ് സ്പീഡായിട്ട് പറയാം? സ്പീഡ് പ്രോഗ്രാം. എങ്ങനെയാണ്? ടകാരം ഒക്കെ ആക്കിയിട്ട്. ടകാരം എങ്ങനെ കേൾക്കട്ടെ? കട്ടപ്പനക്കാരൻ കുട്ടപ്പൻ ചേട്ടൻ്റെ എട്ടും പൊട്ടും തിരിയാതെ പൊട്ടത്തി പെണ്ണിയെ തട്ടിയും മുട്ടിയും തട്ടി പറിച്ചുകൊണ്ടോടി ഇട്ടുപ്പിയുടെ പട്ടക്കടയിൽ കയറി പട്ടയും മുട്ടയും മട്ടയും പുട്ടുമടിച്ച് കടം പറഞ്ഞോടിയിട്ട് പട്ടാളം ചാനിയുടെ കൊട്ടാരം വീടിൻ്റെ എട്ടാനിൽ കെട്ടിയിട്ട പൊട്ടാതെ കൊട്ടടക്ക കെട്ടിയിട്ട് പട്ടാപ്പകൽ പട്ടണത്തിൽ പട്ടി കുട്ടിയെ കെട്ടി തൊട്ടാപ്പൊട്ടുന്ന തട്ടാത്തി പെണ്ണിൻ്റെ തട്ടകത്തിൻ്റെ പട്ടകത്തിൽ വെച്ച എട്ടര പവൻ കട്ടോടിയെ കിട്ടുണ്ടി എൻ്റെ പൊട്ട കൂടെ കിട്ടാം. ഇത് ടകാരം സാർ. ഇത് കണ്ടുകൊണ്ട് നിന്ന തെണ്ടിയായ ശ്രീകണ്ഠന് തണ്ടനായ മണ്ടൻ വേലാണ്ടന് പണ്ട് രണ്ട് ചെണ്ടയുടെ മണ്ടകരണ്ട ചുണ്ടലിയെയും ഭാണ്ഡത്തിലാക്കി മണ്ടയിലേറ്റ് കണ്ടവൻ്റെ ചുണ്ട് തൊട്ടയും കണ്ടുകൊണ്ട് തണ്ട് നീണ്ട പൂച്ചെണ്ടും തണ്ട് വാങ്ങി കുണ്ടറയിലെത്തിയതും ഇരുണ്ട അരണ്ട വണ്ടിനെ കണ്ട് ചുണ്ടി പൂണ്ട വേലാണ്ടൻ ഉണ്ടില്ല മിണ്ടിയില്ല ചുണ്ടില്ല എന്നതും അപ്പോൾ കപ്പയും തിന്ന് തൊപ്പിയും വെച്ച് കപ്പലും ചുണ്ടിയും വിറ്റ് പപ്പടം പൊള്ളിച്ച് അപ്പവും ചുട്ട് കപ്പലിൽ ഉപ്പളത്തുനിന്ന് പാപ്പനാങ്കുട്ടേക്ക് പോയ ഈ ശപ്പൻ്റെ അപ്പൻ ശുപ്പൻ പപ്പുവിൻ്റെ അപ്പൻ മപ്പൻ ഉപ്പായി മാപ്പിള കപ്പിത്താനെ ചെപ്പടി കാട്ടി കുപ്പിയിലാക്കിയിട്ട് അപ്പുറത്തെ പപ്പനാവനോട് ഇപ്പം വരാമെന്ന് അപ്പനെ തപ്പിച്ച് തുപ്പിച്ച് തകുതി ഒപ്പിച്ചതും കള്ളമെന്ന് കരുതുന്ന നിങ്ങളുടെ പൊള്ളയായ ഉള്ളിനെ മുള്ളുകൊണ്ട് തുള്ളി നോവിച്ച ഉള്ളൂരുള്ള ഉള്ളിക്കച്ചവടക്കാരനും കുള്ളനും പുള്ളൂരുമായ കള്ളനോട് വള്ളത്തിൽ കയറി കള്ളം പറഞ്ഞത് കള്ളി മുള്ളുകൊണ്ടതും ഉള്ളതാണോ എന്റെ സദാനന്ദ? സദാനന്ദൻ ഈ മറ്റേ ഏതോ കുടിയിലെ മുയലിനെ ഉടുക്കൂട്ടി പേടിപ്പിക്കുക വന്നതാണ് ഇരിക്കൂറില്ലെന്ന്. അല്ല, എനിക്കെന്താ വെച്ചാൽ സാധാരണ തൃശ്ശൂപൂരം മെയ് മാസത്തിലെ എനിക്കിപ്പോ ജനുവരിയിൽ കണ്ടു. രേഖ, ഞാനിത് ചെയ്തത് എന്റെ 10-ാമത്തെ വയസ്സിലും 11-ാമത്തെ വയസ്സിലും. പിന്നെ ഇപ്പഴാ ചെയ്യണേ? പിന്നെ ഇപ്പഴാ. അവസരമാക്കി കൊടുത്തു. അതെ അതെ. അപ്പൊ സദാനന്ദൻ തുടങ്ങാം നമുക്ക്. തുടങ്ങാം സാർ. സദാനന്ദനോട് ഉണ്ട്, ആള് മിടുക്കനാണ്. അങ്ങനെ അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചിങ്കവനത്തിലേക്ക് തെങ്ങി ചങ്ങാടത്തിലേറി പൊങ്ങച്ചം പറഞ്ഞ് തേങ്ങിയും മോങ്ങിയും പാങ്ങില്ലാത്തന ചങ്ങാതിമാരെ തവറങ്ങി തേങ്ങയും വാങ്ങിയും വാങ്ങി ചെങ്ങവനാട്ട നങ്ങേലിയോട് അങ്ങനെ ഇങ്ങനെ സംഗതിയൊക്കെ ഭംഗിയാക്കി മങ്ങാട്ടേക്ക് മുങ്ങിയ സദാനന്ദന്റെ സമയമാണോ യാദവ്? മലയാളി? അതെ സർ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. രാഷ്ട്രീയം, കലാസാഹിത്യം? അതെ. രാഷ്ട്രീയം അല്ല. കല? അതെ. പെർഫോമിംഗ് ആർട്ട്? ലൈഫ് ലൈൻ വേണം. ലൈഫ് ലൈൻ പെർഫോമിംഗ് ആർട്ടാണ്? യെസ്, ഇറ്റ് ഈസ് പെർഫോമിംഗ് ആർട്ട്. നൃത്തം, നാടകം, മാജിക്? അല്ല സർ. ഉപകരണ സംഗീതം? അതെ അതെ. തുകൽ വാദ്യമാണോ, പെർക്കഷനാണോ? സ്ട്രിംഗ് ഇൻസ്ട്രുമെൻറ്റും വിൻഡ് ഇൻസ്ട്രുമെൻറ്റും പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റും ഒക്കെ ഇല്ലേ? തുകൽ വാദ്യമാണ്. ആണ്, പെർക്കഷനാണ്. ചെണ്ട? ചെണ്ടയാണോ? അതെ, ചെണ്ട. ഓ, പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ഉണ്ടോ? ഉണ്ട്. അദ്ദേഹം ഏഷ്യാഡിൽ അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ പെർഫോം ചെയ്തിട്ടുണ്ടോ? ലൈഫ് ലൈൻ.
ഇപ്പൊ പെരുവനം കുട്ടന്മാരെ പോലെ ഏഷ്യാഡിൽ പെർഫോം ചെയ്ത ഒരാളാണോ കോട്ടകൽ ശിവരാമനെ പോലെ പെരുവനം കുട്ടന്മാരെ പോലെയൊക്കെ ഏഷ്യാഡിൽ ഒളിമ്പിക്സിലോ പെർഫോം ചെയ്ത ഒരാളാണോ എന്നാണ് ചോദ്യം. അല്ല അല്ല. ബന്ധുക്കളും പ്രശസ്തരായിരുന്നു? ഉണ്ട്. സഹോദരന്മാരും ഇതേ കലയിൽ പ്രശസ്തരാണ്? ഉണ്ട്. പല്ലാവൂർ വഴിയിലുള്ള ഒരാൾ ചിട്ടയിലുള്ള ഒരാളാണോ? അപ്പമാരാരും മണിയന്മാരാരും കുഞ്ഞൂട്ടന്മാരാരും ഒന്നും അല്ലല്ലോ എന്നാണ് ചോദിച്ചത്. അന്നമ്മ നട ചിട്ടി വഴിയിലുള്ള ഒരാളാണോ? ലൈഫ് ലൈൻ. അന്നമനട വഴിയിലുള്ള ആളാ? കുടുംബത്തിലുള്ള ആളാണോ? കണ്ണൂർ ജില്ല. അതെ അതെ അതെ. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് പോയിരുന്നു. കള്ളം പറയരുത്, ഉള്ളത് പറയണം. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയിരുന്നു. ഏഷ്യാഡിനും ഒളിമ്പിക്സിനും ഒക്കെ മുകളിലാണ് ശിവരാമേട്ടൻ അല്ലേ? ശ്രീ മട്ടന്നൂർ ശിവരാമനെയാണ് താങ്കൾ വിചാരിച്ചതെന്ന് ഞാൻ കരുതുന്നു. ആണോ? മട്ടന്നൂരിൻ്റെ പേര് തെറ്റിച്ച് പറഞ്ഞു അല്ലേ ഞാൻ? അദ്ദേഹത്തിൻ്റെ പേര് ആരംഭിക്കുന്നത് LMNOP. അതെ. കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കലാകാരൻ, ഏറ്റവും മഹാനായ കലാകാരൻ, ചെണ്ടയിൽ കോലുകൊണ്ട് അത്ഭുതങ്ങൾ തീർക്കുന്ന കലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് താങ്കൾ വിചാരിച്ചത്. അതെ. സദാനന്ദൻ്റെ ആദ്യത്തെ ഉടുക്ക് പ്രയോഗം കണ്ടപ്പോൾ ഞാനൊന്ന് ഭയന്നു. അതുകൊണ്ടാണ് ഈ ചെണ്ട വന്നപ്പോൾ ഞാൻ കുഞ്ഞൂട്ടന്മാരാരും മണിയന്മാരാരും അച്ചുമാരാരും മുതലുള്ള പല്ലാവൂർ വഴിയും അന്നമനട വഴിയും എല്ലാം വളരെ വിദൂരസ്ഥമായ സ്ഥലങ്ങളിലേക്കെല്ലാം പോയിക്കൊണ്ടിരുന്നത്. സ്വന്തം നാട്ടിൽ തന്നെ ഒരാളിനെ വിചാരിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരളത്തിലെ പ്രശസ്തനായ വാദ്യകലാകാരനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. തായമ്പകയിലൂടെയാണ് ഇദ്ദേഹത്തിന് കൂടുതൽ പ്രശസ്തിയെങ്കിലും ഇതിനു പുറമെ മറ്റ് ചെണ്ടമേളങ്ങളിലും പഞ്ചവാദ്യത്തിലും അതീവ നിപുണനാണ്. വാദ്യകലയിലെ മികവിന്റെ അംഗീകാരമായി 2009 ഭാരത സർക്കാരിന്റെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമി, കേരള കലാമണ്ഡലം, കേന്ദ്ര സംഗീത നാടക അക്കാദമി എന്നിവയുടെ പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ചെണ്ടവാദ്യത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങളും പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. പരമ്പരാഗതമായ പഞ്ചവാദ്യത്തെ അടന്ത താളത്തിന് പകരം പഞ്ചാരിയിൽ ചിട്ടപ്പെടുത്തി ഇദ്ദേഹം അവതരിപ്പിച്ച പഞ്ചാരി പഞ്ചവാദ്യം പ്രശസ്തമാണ്. കണ്ണൂരിലെ മട്ടന്നൂരിൽ ജനിച്ച ഇദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം തന്നെ കലാപാരമ്പര്യത്തിലൂന്നിയതായിരുന്നു. കേരളത്തിലെ പോലീസ് സേനയ്ക്ക് വേണ്ടി കൂടുതൽ ഊർജ്ജസ്വലമായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ താങ്കൾ കഴിയട്ടെ ശ്രീ സദാനന്ദൻ. ഇത് മിറിയൽ ടെസ്റ്റ് താങ്കൾക്ക് നൽകുന്ന പ്രോത്സാഹനം. സദാനന്ദൻ്റെ സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. വരും, തീർച്ച. വരും, വരാതിരിക്കില്ല, അതുറപ്പ് തന്നെയാണ്. വരും, വരാതിരിക്കില്ല, ഗൗളിവാൽ, പഞ്ചാബ്, ഇവ എഴുതിയത് ആരാണ് എന്നാണ് പ്രേക്ഷകരോടുള്ള എൻ്റെ ഇപ്പോഴത്തെ. വരും, വരാതിരിക്കില്ല, ഗൗളിവാൽ, പഞ്ചാബ്. ഇനി വരാൻ പോകുന്ന മത്സരാർത്ഥി IBS എന്ന മഹത്തും ബൃഹത്തുമായ സ്ഥാപനത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. എൻ്റെ പേര് വിനു. ഞാൻ അങ്കമാലി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അനിയത്തി മാരീഡാണ്, അളിയൻ, ഞങ്ങൾ അങ്ങനെ 5 പേരാണുള്ളത്. പിന്നെ ഞാനിവിടെ IBS സോഫ്റ്റ്വെയർ സർവീസിൽ വർക്ക് ചെയ്യുന്നു, ടെക്നോ പാർക്കിൽ. അശ്വമേധം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ്. അന്ന് അതുപോലെ അശ്വമേധം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഞങ്ങളെല്ലാവരും കൂടി ഇതുപോലെ അശ്വമേധം കളിക്കലുണ്ടായിരുന്നു. ക്രിക്കറ്റിലോ സിനിമയിലോ ഒരാളെ വിചാരിച്ച് അങ്ങോട്ട് പറയുന്ന ഒരു അന്ന് പോലെ ഞങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ റൂംമേറ്റ്സ് ആയാലും ഈ അശ്വമേധം കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് വരെയും ഞങ്ങളിങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് ഉണ്ട്, അത് വെച്ച് ഞങ്ങളിങ്ങനെ കളിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തുടങ്ങിയപ്പോൾ എൻ്റെ റൂംമേറ്റ് ഒരാളുണ്ട്, മോനു, അവൻ ഭയങ്കര ഫാനാണ് ഇതിൻ്റെ. അപ്പോൾ പുള്ളിയാണ് ഈ പരിപാടി തുടങ്ങിയപ്പോൾ എല്ലാ ദിവസവും ആ സമയമാകുമ്പോൾ അവൻ ആ ചാനൽ അവിടെ റൂമിൽ വച്ചിരിക്കും. അപ്പോൾ അത് തന്നെ ഞങ്ങളും കാണാറുണ്ട്. ജസ് പ്രദീപ്, നമുക്ക് എല്ലാവർക്കും അറിയാം എത്രത്തോളം ബ്രില്ല്യൻ്റ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അത്രയും എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ
എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട്. അവർ കുറേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം പണ്ടത്തരാവുമെന്ന് അത് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതിന് താങ്ക്സ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, ബാക്കി നമുക്ക് നോക്കാം. അസ്വമേധം ഫ്ലോറിലോട്ട് കയറാവുകയാണ്. ചെറിയ എക്സൈറ്റ്മെന്റ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. That is Vinu Balakrishnan from IBS. Vinu, all the best. നന്നായി ഷഫിൾ ചെയ്തൊരു വിഷയം എടുത്തോളൂ. വിനു ബാലകൃഷ്ണൻ ഫ്രം ഐ ബി എസ്. അങ്കമാലിയിലാണ് വീട്. തിരുകൊച്ചിയുടെയും മലബാറിൻ്റെയും അതിർത്തി അങ്കമാലി. ആൻഡ് വിനു ബാലകൃഷ്ണന്റെ മനസ്സിലെ ചിന്ത അംഗീകരിക്കുന്നു രേഖ. അങ്കമാലിയിലെ പ്രധാനമന്ത്രി. അങ്കമാലിയുടെ പ്രധാനമന്ത്രി. ആൻഡ് യു ആർ റെഡി ടു ഹെൽപ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ് വിനു. വിനു, ഐ ബി എസിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഐ ബി എസ് സോഫ്റ്റ്വെയർ സർവീസസ് എന്നാണ് പൂർണ്ണ നിയമം. ഐ ബി എസ് എന്ന് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ടൊരു പൂർണ്ണ നാമം ഇല്ല. ഇല്ല ഇല്ല. ടെൻഷൻ വന്നാൽ ഐ ബി എസ് വരുമോ? ഐ ബി എസ് ടെൻഷൻ വന്നാൽ എപ്പോഴും ഐ ബി എസ് വരണമെന്നില്ല. ചില സമയത്ത് ടെൻഷൻ വരുമ്പോൾ ഐ ബി എസ് കൂടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ. അല്ല, താങ്കളുടെ കാര്യമല്ല, പൊതുവെ സാധാരണക്കാർക്ക് ടെൻഷൻ വന്നാൽ ഐ ബി എസ് വരുമോ? ഇല്ല, ഐ ബി എസ് റിലേറ്റഡ് ടു മെയിനായിട്ട് എയർലൈൻ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ടെൻഷൻ വരേണ്ട കാര്യമില്ല. ടെൻഷൻ വന്നാൽ ഐ ബി എസ് വരുമോ? രേഖ, ഇതെന്തോ ആ കുട്ടിയെ കുഴപ്പിക്കാനുള്ള ചോദ്യമാണ്. പലർക്കും ടെൻഷൻ വന്നാൽ ഐ ബി എസ് വരും. ഐ ബി എസിന് ഒരു പൂർണ്ണരൂപമുണ്ട്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന ഒരു രോഗാവസ്ഥയാണ് ഐ ബി എസ്. അപ്പോൾ ടെൻഷൻ വന്നാൽ വീണ്ടും വീണ്ടും നമ്മൾ പുറത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് വീണ്ടും വീണ്ടും ടോയ്ലറ്റിൽ പോകണമെന്നുള്ള ടെൻഡൻസി ഉണ്ടായിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. വിനു ബാലകൃഷ്ണനോടൊപ്പം ഞാൻ പ്രവേശിക്കുന്നു യാഗം. വിനു, വിനു വിചാരിച്ച വ്യക്തി ഇന്ത്യൻ? അതെ. മലയാളി? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഉണ്ട്. പുരുഷൻ? അതെ. 50 വയസ്സായി? ഇല്ല. സ്പോർട്സ്? അതെ. ക്രിക്കറ്റ്? യെസ്. ഇപ്പോഴും കളിക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്, ഉണ്ട്. സൗത്ത് ഇന്ത്യൻ? അതെ. അതെ. തമിഴ്നാട്? അല്ല. ബാറ്റിംഗ് ആണോ പ്രധാന പ്രശസ്തി? അല്ല. അല്ല. മീഡിയം പേസ് ബൗളർ ഓർ പേസ് ബൗളർ? അതെ. അതെ. ഇപ്പോഴത്തെ ഇന്ത്യൻ സ്ക്വാഡിലുണ്ടോ? ഉണ്ട്. 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 30-ലേറെ കളി ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടോ? ഇല്ല. പേരിൻ്റെ ഏതെങ്കിലും ഭാഗം എ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. 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 റിലേറ്റീവ്സ് ആരെങ്കിലും ഫേമസ് ആണോ? അയാളൊരു ബൗളിംഗ് ഓൾറൗണ്ടർ ആണോ? അതെ. നമ്പർ 17. 1983 ഇന്ത്യയുടെ ഏകദിന ലോകകപ്പ് വിജയത്തിൽ അയാളുടെ അച്ഛൻ നിർണായകമായ പങ്ക് വഹിച്ച കളിക്കാരനായിരുന്നോ? തീർച്ചയായും. ആയിരുന്നു. അതെ. സ്റ്റുവർട്ട് പിന്നിയെ തന്നെയാണ് വിചാരിച്ചത്? സ്റ്റുവർട്ട് ബിന്നി, സ്റ്റുവർട്ട് ടെറൻസി റോജർ ബിന്നി എന്നാണ് മുഴുവൻ പേര്. 1984 ജൂൺ 3 കർണാടകയിൽ ജനിച്ച അന്തർദേശീയ ക്രിക്കറ്റ് താരം. ക്രിക്കറ്റിൽ ഒരു ഓൾറൗണ്ടറായി അറിയപ്പെടുന്ന ബിന്നി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിനെ പ്രതിനിധീകരിച്ചു. മുൻകാല ടെസ്റ്റ് ക്രിക്കറ്റർ റോജർ ബിന്നിയുടെ മകൻ. 2014 ന്യൂസിലൻഡ് ടൂർണമെന്റിലെ ഇന്ത്യയുടെ ODI ടീമിൽ അംഗമായിരുന്ന ബിന്നി 2014 ജനുവരി 28 തന്റെ ആദ്യത്തെ ഏകദിന ഇന്റർനാഷണൽ മാച്ചിൽ കളിച്ചു. ശില്പ, പ്ലീസ്.
ഈ അശ്വബഹാൽ. ഇത് മെറിയൽട്ടസിന്റെ സമ്മാനം. റോജർ ബിന്നി വളരെ പ്രഗത്ഭനായ ഒരു കളിക്കാരനായി. റോജർ ബിന്നിയും മദൻലാലും ബൽവീന്ദർ സിംഗ് സന്ധുവും യശ്പാൽ ശർമ്മയും സുനിൽ ഗവാസ്കറും കപിൽ ദേവും ശ്രീകാന്തും രവിശങ്കർ ജയ്വാദ് ശാസ്ത്രിയും ലക്ഷ്മൺ ശിവരാമകൃഷ്ണനും ഒക്കെ നയിച്ച ആ പഴയ പടക്കപ്പലിൻ്റെ ആദ്യ വിജയത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത പേര് മറ്റൊന്നാണ്, വലിയ അച്ഛൻ്റെ വലിയ മകൻ്റെ പേര്, ലാലയുടെ മകൻ്റെ പേര്, മൊഹീന്ദർ ഭരദ്വാജ് അമർനാഥിൻ്റെ പേര്. ശുഭരാത്രി ഫ്രം ജി എസ് പ്രദീപ്.